വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണെന്നും സംസ്ഥാന ഗവൺമെന്റും കൃഷിവകുപ്പും കേന്ദ്ര ഗവൺമെന്റും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഉടുമ്പൻചോല MLA MM മണി. വരൾച്ച നേരിട്ട ജില്ലയിലെ കർഷകർക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണെന്ന് ഉടുമ്പൻചോല MLA MM മണി പറഞ്ഞു. സംസ്ഥാന സർക്കാരും കൃഷിവകുപ്പും കേന്ദ്ര സർക്കാരും വിഷയത്തിൽ ഇടപെടണം, സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരുമെന്നും MM മണി കൂട്ടിച്ചേർത്തു. വരൾച്ച നേരിട്ട ജില്ലകളിലെ കർഷകർക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MM മണി. സാമ്പത്തിക സഹായം നൽകണം, ലോണോ മറ്റ വായ്പകളോ നൽകി പലിശരഹിതമായ വായ്പകൾ നൽകി ഏലം പ്രതിസന്ധിയിലാണ് എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് പ്രിയമുള്ളവര് 4 താലൂക്കുകളില് പീരുമേട്, ഉടുമ്പൻചോല, ഇടുക്കി, ദേവികുളം താലൂക്കുകള് വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണം. അത് ദേശം ന്യായമാണ്. ഇടുക്കി ജില്ലയെ തന്നെ പ്രഖ്യാപിക്കുന്നതിൽ തെറ്റില്ല. എന്നിട്ട് സാമ്പത്തിക സഹായം ഏലം കൃഷിക്കാർക്ക് നൽകണം. ഇത് പുനർകൃഷി തുടങ്ങണമെങ്കിൽ ഇത് കൈ ഉൽപ്പാദിപ്പിക്കണം. വലിയ പ്രതിസന്ധിയിലാണ്. ഉള്ളടക്കം വാങ്ങണമെങ്കിൽ ഒരു തൈക്ക് 200-300 രൂപ വിലയാണ്. ഇടുക്കിയെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുക, കേന്ദ്ര സംഘം വരൾച്ച ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക, ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് അനുവദിക്കുക, പുനർകൃഷിക്ക് ആവശ്യമായ പലിശരഹിത വായ്പ ലഭ്യമാക്കുക, കൃഷിക്കാരുടെ വായ്പകൾക്ക് 3 വർഷത്തെ പലിശ ഇളവ് അനുവദിക്കുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. രാജകുമാരി പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്പൈസസ് ബോർഡ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരത്തിൽ NB ബേബി, ഹരിക്കുട്ടൻ, സുമാ സുരേന്ദ്രൻ, TK ഷാജി, P രവി, M പുഷ്പരാജൻ, സുമാ ബിജു, AP റോയി, VR രാജേഷ്, P കുമരേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.